Hi everyone, I'm Rajit Menon and you're watching me on webindia123.com. So stay tuned. Definitely, ഞാൻ എപ്പോഴും വിചാരിക്കാറുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഒരു ബ്ലെസ്ഡ് ആക്ടറാണ് വളരെയധികം. കാരണം എന്താ വെച്ചാൽ ഒന്ന് എന്താ പറയുക ഒരു എന്താ പറയുക ഭയങ്കരമായി കഷ്ടപ്പെടാതെ സിനിമയിൽ വന്ന് സിനിമയിൽ വന്നതിന് ശേഷം കഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. സിനിമയിൽ എത്തിപ്പെടാനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കഷ്ടപ്പെടാറ്. അപ്പോൾ സിനിമയിൽ എത്തിപ്പെട്ടതിന് ശേഷമാണ് സിനിമേനെ വളരെ സീരിയസായി കാണാൻ തുടങ്ങിയതും സിനിമ എന്താ പറയുക വളരെ സീരിയസായി അതിനോട് അപ്രോച്ചും കാര്യങ്ങളും അതൊക്കെ തന്നെ തുടങ്ങിയത് ഞാൻ ആ രീതിയിൽ വളരെ ബ്ലെസ്ഡ് ആണ്. അപ്പോൾ തുടക്കം കമൽ സാർ എന്ന രീതിയിലായതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞൊരു ഇപ്പോൾ ഞാൻ വന്നിട്ട് 2007 ഗോൾ ഇറങ്ങിയത്. ഇപ്പോൾ 2013 ആയി. ഈ ഒരു 6 സ്പാനിൽ ഞാൻ ചെയ്തിട്ടുള്ള ഒരു 8 ഫിലിംസാണ്. ആ 8 ഫിലിംസിൽ തന്നെ ഞാൻ ചെയ്ത സിനിമകളിലെ ഡയറക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ കമൽ സാർ, ഐ വി ശശി സാർ, മോഹൻലാൽ, സുരേഷ് ഗോപിയോടൊപ്പം ജനകൻ, പിന്നെ ടി കെ രാജീവ്കുമാർ സാർ, രാജസേനൻ സാർ, ജോഷി സാർ, രഞ്ജൻ പ്രമോദ് സാർ ആൻഡ് ഡോക്ടർ ലോ. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് മമ്മൂക്കയുടെ ഒപ്പമാണ് ദൈവത്തിൻ്റെ സ്വന്തം ലീറ്റസ്. അതിനിടയ്ക്ക് തമിഴ് എൻ്റെ ഫസ്റ്റ് ഫിലിം കഴിഞ്ഞു വിക്രമൻ സാറിൻ്റെ ഒപ്പം, അതും അവിടുത്തെ ഒരു വലിയ ഡയറക്ടറാണ്. സോ എന്താ പറയുക എൻ്റെ വളരെ സ്ലോ പേസ് ഓഫ് കരിയർ ആണെങ്കിലും വളരെ സ്ലോ പേസ് ഓഫ് മൂവീസ് ആണെങ്കിലും എന്താ പറയുക സിനിമകൾ ഹിറ്റായിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ ഫ്ലോപ്പായിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും ടു ആക്ട് വിത്ത് ദ ലെജൻഡ്സ് ഓഫ് ദ ലെജൻഡറി ഡയറക്ടേഴ്സ് ഇൻ മലയാള സിനിമ ഓർ റാദർ തമിഴ് സിനിമ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഐ എം എ വെരി ബ്ലെസ്ഡ് ആക്ടർ. കാരണം ഇതൊന്നും എന്താ പറയുക സ്വപ്നം കാണാതെ വന്നൊരാളാണ് ഞാൻ. അപ്പോൾ ആ എനിക്ക് സിനിമയിൽ വന്ന് ഇതൊക്കെ സ്വപ്നം കണ്ടതിന് ശേഷം ഇതൊക്കെ യാഥാർത്ഥ്യമാകുമ്പോൾ തീർച്ചയായും വളരെയധികം ഒരു ബ്ലെസ്ഡ് ആണ്. പിന്നെ ഡെഫിനറ്റ്ലി എന്താ പറയുക ഏത് ഡയറക്ടേഴ്സിനൊപ്പം വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റും. ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഈ വലിയ വലിയ ഡയറക്ടേഴ്സിനൊപ്പം വർക്ക് ചെയ്യാൻ പറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭാഗ്യം അതാണ്. അതായത് അവർക്കുണ്ടാകുന്ന എക്സ്പീരിയൻസും അവർ ഇപ്പോൾ ഐ വി ശശി സാറിനൊക്കെ പറഞ്ഞ ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ എൻ്റെ പ്രായത്തിൻ്റെ ഡബിൾ ഇരട്ടി സിനിമയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അപ്പോൾ എന്താ പറയുക അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റ് ഓഫ് ഡയറക്ടേഴ്സ് എല്ലാവരും തന്നെ എൻ്റെ പ്രായത്തിനേക്കാൾ കൂടുതൽ സിനിമയിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ സിനിമാപരമായിട്ടും പ്രൊഫഷണലി ആയിട്ടും പേഴ്സണലി ആയിട്ടും ഒക്കെ തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് അവരുടെ കിട്ടാറുണ്ട്. അതൊക്കെ തന്നെ പല രീതിയിലും നമുക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്.